ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കെ സച്ചിദാനന്ദൻ എഴുതിയ ആഫ്റ്റർ ദ വാർ എന്ന പോയം ആയിട്ടാണ്. പോയത്തിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കാരണം കൂടി കമൻറ്റ് ബോക്സിൽ പറയാം. 1946 മെയ് 28 തീയതിയാണ് കെ സച്ചിദാനന്ദൻ ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ പോയറ്റാണ്, ക്രിട്ടിക്കാണ്, അതുപോലെ തന്നെ അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഇവനെ കൂടി, വീടുമാറ്റം, വിക്ക്, അപൂർണം ഇവയൊക്കെയാണ്. ആഫ്റ്റർ ദ വാർ എന്ന ഈ പോയം ഒരു കോൺവെർസേഷണൽ ടോണിലാണ് ഉള്ളത്. യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന ഒരവസരത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ഇടയിലുള്ള ഒരു സംസാരമൊക്കെയാണ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കുക. നമുക്കെന്ത് ചെയ്യാം, നേരെ പോയത്തിലോട്ട് പോവാം. യുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഡെഡ് ബോഡികൾ, ശവശരീരങ്ങൾ എണ്ണാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാണ്ഡവരും കൗരവരും എന്ത് ചെയ്യാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അതിനുശേഷം പാണ്ഡവർ ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അപ്പോൾ കൗരവർ ചോദിക്കുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് മരിച്ചത് എന്നാണ്. അടുത്തതായിട്ട് പാണ്ഡവർ അന്വേഷിക്കുന്ന ഒരു കാര്യം, ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി ആരാണ് ചെയ്തത്, ആരാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് എന്നാണ്. അതിന് പിന്നാലെയായിട്ട് കൗരവർ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നാണ്. അതിനുശേഷം നമ്മൾ ബന്ധുക്കളല്ലേ എന്ന് പാണ്ഡവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്. ഇതേ അത്ഭുതത്തോടുകൂടി കൗരവർ തിരിച്ചു ചോദിക്കുന്നത് നമ്മൾ അയൽക്കാരല്ലേ എന്നാണ്. അതിനുശേഷം പാണ്ഡവർ നമ്മുടെ പുഴകളൊക്കെ ഒന്നാണെന്ന് പറയുമ്പോൾ കൗരവർ പറയുന്നത് നമ്മുടെ ഭാഷകളൊക്കെ ഒന്നാണെന്നാണ്. പിന്നീട് പാണ്ഡവർ പറയുന്നത് നമ്മുടെയൊക്കെ വീട് ഈ പുഴയുടെ അക്കരയായിരുന്നു, അതിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ കൗരവരെന്തിയാണ് ഒരു എക്കോ പോലെ പറയാണ് ഞങ്ങളുടെയും എന്ന് പറയുന്നുണ്ട്. പാണ്ഡവർ ഒരു കോറസായിട്ട് ഒരേ ഭൂമി, ഒരേ വെള്ളം, ഒരേ ആകാശം, ഒരേ ഭക്ഷണം എന്ന് പാടുകയാണ്. ദ സെയിം ഏർത്ത്, ദ സെയിം വാട്ടർ, ദ സെയിം സ്കൈ, ദ സെയിം ഫുഡ് എന്നിങ്ങനെ. ഇത് കേട്ടപ്പോൾ കൗരവർ എന്ത് ചെയ്തു, ഒരേ മരം, ഒരേ രക്തം, ഒരേ വേദന, ഒരേ സ്വപ്നം എന്ന് പാടി, അവരും പാടി. ദ സെയിം ട്രീ, ദ സെയിം ബ്ലഡ്, ദ സെയിം പെയിൻ, ദ സെയിം ഡ്രീം എന്നിങ്ങനെയാണ് അവർ പാടിയത്. ഇതൊക്കെ പറഞ്ഞ ശേഷം കൗരവരെന്തിയാണ് അവരുടെ തോക്ക് കയ്യിലെടുക്കുകയാണ്, എന്നിട്ട് അതൊന്ന് മിനുക്കി വെക്കുകയാണ്. അതിനുശേഷം അവർ പരസ്പരം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ പാണ്ഡവരും കൗരവരും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്. പാണ്ഡുവും ധൃതരാഷ്ട്രരും ഹാഫ് ബ്രദേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ എന്താണ്, ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കളാണ്. എന്നിട്ടാണ് ഇവരിങ്ങനെ പരസ്പരം പോരടിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും. ഇവർക്കറിയാം അവർ തമ്മിലുള്ള ബന്ധവും എല്ലാ കാര്യങ്ങളും, അവരൊരേ ബ്ലഡാണെന്നും എല്ലാം അവർക്കറിയാം. അതവർ പറയുന്നുമുണ്ട്, അവരുടെ മനസ്സിലും ഉണ്ട്. പക്ഷേ പ്രവൃത്തിയോടടുക്കുമ്പോൾ അവരിതൊക്കെ മറക്കുകയും അവരെന്ത് ചെയ്യുന്നു, പ്രവൃത്തി മറ്റൊന്നാവുകയും ചെയ്യുന്നു. അവരുടെ വാക്കുകളൊന്നാണ്, പക്ഷേ പ്രവൃത്തി മറ്റൊന്നാണ്. നമ്മളെ തന്നെ എടുത്തു നോക്കിയാൽ മതി, നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും വാചാലരാവാറുണ്ടെങ്കിലും അതൊന്നും അതിൽ പലതും എന്ത് ചെയ്യാറില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാറില്ല. സംസാരത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ വരാറുള്ളൂ, പ്രവൃത്തിയിലേക്ക് അടുക്കുമ്പോൾ നമ്മളത് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇവിടെ കൗരവർക്കും പാണ്ഡവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്. പക്ഷേ പ്രവൃത്തിയോടടുക്കുമ്പോൾ അവരതൊക്കെ മറക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, സഹോദരങ്ങളാണെന്നൊന്നും ഓർമ്മിക്കുന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വാക്കുകളും പ്രവൃത്തിയും തമ്മിലുള്ള ഒരുതരം വൈരുദ്ധ്യം അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഈ പോയത്തിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.